വെൽക്കം ടു റിഹാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് കിറ്റ്കറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. മെല്ലോയുടെ മിൽക്ക് കോമ്പൗണ്ടാണ്, വെറും 130 രൂപ വില വരുന്ന മിൽക്ക് കോമ്പൗണ്ടാണ് മെല്ലോ എന്ന് പറയുന്ന കമ്പനിയുടെ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രിട്ടാനിയ ട്രീറ്റ് വേഫേഴ്സ്, അതിൻ്റെ വാനില ഫ്ലേവറാണ് വേണ്ടത്. വാനില വേഫേഴ്സ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ മോൾഡ് വേണം. ഇതുപോലത്തെ മോൾഡ് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതിന് വെറും 44 രൂപയേ ഉള്ളൂ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിറ്റ്കിട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു സൈസിൽ, നമ്മുടെ മോൾഡിൻ്റെ ഒരു സൈസിൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓവനാണെങ്കിൽ, ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റിൽ നമുക്ക് 4 ബാറായിട്ടാണ് ചോക്ലേറ്റ് കിട്ടുന്നത്. അതിൽ 2 ബാറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയല്ലെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയും ചെയ്യണം. ഞാനിത് ഓവനിൽ വെച്ചിട്ട് 2 മിനിറ്റ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിൻ്റെ ഒരു 1/2 ഭാഗത്ത് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ഒരുപോലെ തന്നെ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിന് മുകളിൽ വേഫേഴ്സ് വെക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വേഫേഴ്സ് വെക്കാം. ഇപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇനി ഞാൻ 2 വേഫേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. ുള്ള ചോക്ലേറ്റ്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഞാനതുപോലെ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട്. എന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ചതിന് ശേഷം പാത്രത്തിലോട്ടിടാണ്. ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി ഇരുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക്
ബട്ടർ വേണമെങ്കിൽ ഒരു സ്പൂൺ ബട്ടറൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ കേക്ക്സിലൊക്കെ സൈഡിലൊക്കെ വെക്കാനായിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. പ്ലേറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയല്ല ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആകെ ഒരു ഒരു 20 മിനിറ്റ് മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളിപ്പോൾ ഈ മിൽക്ക് കോമ്പൗണ്ട് വെച്ച് ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് മാത്രം വെച്ചിട്ടുണ്ടാക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഒരു താല്പര്യപ്രകാരം നമുക്ക് ഏത് കോമ്പൗണ്ട് വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. മിക്സിൻ്റെ സൈഡിലൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. നമ്മൾ കിറ്റ്കറ്റ് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.